Hello friends, welcome back to my channel. Pinna nammal cheyan povunnathu 2 meter cotton fabric kondu cheyan pattiya nalla flare odu koodiya kurti aanu. Appo idana nammal innu cheedittulla kurti. Appo idine 3/4 sleeve aanu ullathu. Pinne nammal idu rendu layer aayittaanu kurti cheedittullathu. Eye portion first varunnundu. Adine thaale oru layer pole varunnundu. And a tartiki on the woody could the tender. Pine you do flowers or orange color run at all other. Then the highlight here mini, tare, bottom goody, could the tender. Pinamka either the titan gem mini, either the gender, balling goody could the tender. Pine either the fabric button could the tender. Pothanella bangi ulu could the anato. Pathamka the random meter and the makadilla fabric on the chulada. ഇതിന്റെ കട്ടിംഗും സ്റ്റിച്ചിങ്ങും നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ യോക്ക് പോർഷൻ ആണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ യോക്ക് പോർഷന് വേണ്ട വീതിക്ക് അനുസരിച്ചിട്ടാണ് ട്ടോ ഇവിടെ ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്കുള്ള മെഷർമെന്റ്സ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോട്ടൽ ഷോൾഡർ ആണ് കൊടുക്കേണ്ടത് ടോട്ടൽ ഷോൾഡറിന്റെ പകുതിയാണ് അപ്പോൾ അത് ഇവിടെ 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നെക്കിന്റെ വിഡ്ത് ആണ് 3 ഇഞ്ച് ആണ് കൊടുക്കുന്നത് ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഷോൾഡറിന്റെ ലെങ്ത് ആണ് അത് നമുക്ക് 7 ഇഞ്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ചെസ്റ്റിന്റെ മെഷർമെന്റ് 40 ഇഞ്ച് ആണ് ട്ടോ അപ്പോൾ 10 ഇഞ്ച് അങ്ങനെ നമുക്ക് നാലൊരു ഭാഗം സീം അലവൻസും കൂടി കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെ 15 ഇഞ്ചിലാണ് യോക്ക് പോർഷൻ വരുന്നത് 1 ഇഞ്ച് കൂടി സീം അലവൻസും കൂടി കൊടുത്ത് നമുക്ക് ഈ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ആം ഹോൾ കൊടുക്കുമ്പോൾ ഫ്രണ്ട് ആം ഹോൾ ഉള്ളിലേക്ക് ഒന്ന് കുഴിച്ചു കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കിന്റെ ഇറക്കമാണ് ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചും ബാക്ക് നെക്ക് 5 ഇഞ്ചുമാണ് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ടും യു നെക്ക് ആണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം ഈ ഷോൾഡറിന് വേണ്ടി നമുക്ക് സ്ലോപ്പ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഷോൾഡർ സ്ലോപ്പ് കൂടി കൊടുക്കാം ഇപ്പോൾ യോക്ക് പോർഷൻ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഫസ്റ്റ് ബാക്ക് മാർക്ക് ചെയ്ത ആം ഹോൾ വഴിയും നെക്ക് വഴിയും വേണം കട്ട് ചെയ്യാൻ വേണ്ടി ബാക്ക് പീസ് മാറ്റിയ ശേഷം വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി യോക്ക് പീസിന്റെ താഴെ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് അതിന്റെ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കാം ഇപ്പോൾ യോക്ക് പോർഷന്റെ കട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്നും സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് താഴത്തേക്കുള്ള ഫ്ലെയറുകൾ കട്ട് ചെയ്യാം ഇപ്പോൾ സ്ലീവിന് വേണ്ടി ഞാൻ ഇത് ഇതുപോലെ ബാക്കി സൈഡിൽ നിന്നും വന്ന പീസ് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 10 ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ 2 ഇഞ്ചും കൂടി കൂട്ടി 12 ഇഞ്ച് ഞാനിവിടെ വിഡ്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴത്തേക്ക് 3 ഇഞ്ചാണ് നമുക്ക് കൊടുക്കേണ്ടത് 3 ഇഞ്ച് കൊടുത്ത ശേഷം നമുക്ക് എങ്ങനെയാണോ സ്ലീവ് നിങ്ങൾ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ബാക്ക് സ്ലീവാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് താഴ്ത്തി ഫ്രണ്ട് സ്ലീവിൻ്റെ കൂടി കട്ട് ഫ്രണ്ട് സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുക സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് 16 ഇഞ്ചാണ് എടുക്കുന്നത് ഇനി താഴത്തെ വണ്ണം എടുക്കുന്നത് 7 ഇഞ്ചാണ് സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവ് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ജോയിൻറ്റും കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ജോയിൻറ്റ് കൂടി ചെയ്ത് സ്ലീവ് റെഡിയാക്കി എടുക്കാം
അപ്പോൾ നമുക്ക് ഈ രണ്ട് പീസാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ രണ്ട് പീസ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ക്ലോത്തിൽ നിന്നാണ് നമുക്ക് താഴേക്കുള്ള പോർഷൻസ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ നീളത്തിലാണ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നാല് പീസാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ ലെങ്ത് നമുക്കിപ്പോൾ 42 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്നും ഒരു 29 ഇഞ്ച് ഞാനൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ഒരു 13 ഇഞ്ചിലും മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന പീസ് 16 ഇഞ്ചുണ്ട്. അതിന് താഴെ രണ്ട് പീസും 13 ഇഞ്ച് വീതവും ഉണ്ട്. അപ്പോൾ താഴത്തെ രണ്ട് പീസുകൾ ഏറ്റവും താഴെ ജോയിൻ ചെയ്യാൻ വേണ്ടി വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് പീസ് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മുകളിലത്തെ പീസിലേക്ക് ഒരു 10 ഇഞ്ചും കൂടി താഴത്തെ പീസിൽ നിന്നും കട്ട് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. കാരണം വണ്ണം നമുക്ക് യോക്ക് പോഷന് താഴെ ജോയിൻ ചെയ്യുമ്പോൾ വണ്ണം കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴത്താണ് നമ്മുടെ കളർ, ഓറഞ്ച് കളറ് പീസ് വരുന്നത്. അത് ഞാൻ 4 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ കട്ടിംഗ് പാർട്ട് ഇത്രയാണുള്ളത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ് നോക്കേണ്ടത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ആദ്യം നമുക്ക് യോക്ക് പോർഷനാണ്. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് ഓറഞ്ച് മെറ്റീരിയലാണ് കേട്ടോ ക്രോസ് പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കുർത്തിയുടെ മെറ്റീരിയൽ നിന്നും ബാലൻസ് ഒട്ടും തന്നെ കിട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ ഈ രണ്ട് ക്രോസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടി ഇത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് നമുക്ക് നെക്കിലേക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത ശേഷമാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി സ്ലീവാണ് കേട്ടോ, ഞാൻ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ യോക്ക് പോഷന് താഴെയുള്ള ഭാഗം ജോയിൻ ചെയ്യാം. അപ്പോൾ യോക്ക് പോഷന് താഴെ ഇതുപോലെ നമ്മൾ താഴത്തെ പീസിലേക്ക് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു താഴെ ഏറ്റവും താഴെ നിന്നും ഒരു പീസും കൂടി ജോയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ യോക്ക് പോഷന് താഴെ നമ്മുടെ ആ രണ്ട് ലെയറും കൂടി ജോയിൻ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഫ്ലെയറോട് കൂടി തന്നെ നമുക്ക് കിട്ടും. അതിൻ്റെ താഴെയാണ് ഓറഞ്ച് പീസ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസ് എല്ലാം മിസ്സായിപ്പോയി. അതാണ് ജോയിൻ ചെയ്യുന്ന ഭാഗമൊന്നും കാണിക്കാത്തത്. അപ്പം ഇതുപോലെ ഈ ഓറഞ്ച് പീസാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും താഴെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ബാക്കി ഭാഗമെല്ലാം ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓറഞ്ച് പീസും കൂടി ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ ബാക്കിലേക്കുള്ള വള്ളിയും കൂടി നമുക്ക് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഈ മിഡിൽ ഭാഗത്തായി ഫാബ്രിക് ബട്ടൺ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെറും 5 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ കുർത്തി ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.